നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം നമ്മൾ ഡെയിലി കറന്റ് അഫെയർസിലെ മെയ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്കുമായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പാക്കേജ് ഏതാണ് അതായത് കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്കും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്കുമായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പാക്കേജാണ് ജീവനം സൗഹൃദ പാക്കേജ് കെ എസ് സി ബിയുടെ കീഴിലാണ് വരുന്നത് ജീവനം സൗഹൃദ പാക്കേജ് നോട്ട് ചെയ്ത് വയ്ക്കുക ജീവനും സൗഹൃദ പാക്കേജ് ആരാണ് ഏർപ്പെടുത്തിയത് കെ എസ് ഇ ബിയുടെ കീഴിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പാക്കേജാണ് ജീവനം സൗഹൃദ പാക്കേജ് ആർക്കു വേണ്ടിയായിരുന്നു കോവിഡ് കാലത്ത് നാട്ടിലേക്ക് ജോലി നഷ്ടപ്പെട്ട് മടങ്ങുന്ന പ്രവാസികൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്കുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ് അതുപോലെ തന്നെ എന്തു ചെയ്തു കേരളത്തിൽ ഈ പറയുന്ന ജൂൺ മുപ്പത് വരെ എല്ലാ ജപ്തി നടപടികൾ നിർത്തിവെക്കാനും കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ജൂൺ മുപ്പത് വരെ എല്ലാ ജപ്തി നടപടികൾ നിർത്തിവെക്കാനും കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത് നോക്കാം സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവരുടെയും സംരക്ഷിക്കാൻ മറ്റാരും തയ്യാറാകാത്തതുമായ ജയിൽ മോചിതരായ തടവുകാരുടെയും താമസത്തിനായി താമസത്തിനായി നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് തണലിടം നോട്ട് ചെയ്ത് വയ്ക്കുക തണലിടം ആർക്കു വേണ്ടിയാണ് സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവരും അതുപോലെ സംരക്ഷിക്കാൻ മറ്റാരും തയ്യാറാകാത്തതുമായ ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് തണലിടം അതായത് ഇവർക്ക് മറ്റൊരു താമസ സൗകര്യം ഉണ്ടാകുന്നവരെ എന്ത് ചെയ്യുന്നു ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഇവർ ഈ പറയുന്ന പ്രൊബേഷൻ ഹോമിൽ ഇവർക്ക് സംരക്ഷണം ലഭിക്കും ഇതൊരു പ്രൊബേഷൻ ഹോം കൺസെപ്റ്റാണ് ഈ പറയുന്ന തണലിടം ഇവർക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാകുന്നതുവരെ ഇവർക്ക് ഈ പറയുന്ന തണലിടത്തിൽ ഇവർക്ക് സംരക്ഷണം ലഭിക്കും അടുത്ത് നോക്കാം കർഷകർക്ക് വേണ്ടി രാജീവ് ഗാന്ധി കിസാൻ ന്യായ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ് രാജീവ് ഗാന്ധി കിസാൻ ന്യായ യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് അതായത് അവർക്ക് പ്രതിവർഷം ഏക്കറിന് പതിമൂവായിരം രൂപയാണ് സഹായമായിട്ട് കിട്ടുന്നത് പ്രതിവർഷം ഏക്കറിന് പതിമൂവായിരം രൂപയാണ് കർഷകർക്ക് സഹായമായി കിട്ടുന്നത് ആ സ്കീമിൻ്റെ പേരെന്താണ് രാജീവ് ഗാന്ധി കിസാൻ ന്യായ യോജനയാണ് ഛത്തീസ്ഗഡിലാണ് ആരംഭിച്ചത് ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാണ് ഭൂപേഷ് ബാഗൽ ആരാണ് ഭൂപേഷ് ബാഗലാണ് ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് നോട്ടിരിക്കുക ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാണ് ഭൂപേഷ് ബാഗലാണ് എന്നാണ് ഈ സ്കീം ആരംഭിച്ചത് മെയ് ഇരുപത്തൊന്നായ തീവ്രവാദ വിരുദ്ധ ദിനം അഥവാ രാജീവ് ഗാന്ധിയുടെ ചരമദിനത്തിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് മെയ് ഇരുപത്തൊന്നിൻ്റെ പ്രത്യേകത എന്തായിരുന്നു തീവ്രവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മെയ് ഇരുപത്തൊന്ന് രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഈ പദ്ധതിയുടെ പേര് രാജീവ് ഗാന്ധി കിസാൻ ന്യായ യോജന എന്നാണ് ഛത്തീസ്ഗഡിലാണ് ആരംഭിച്ചത് ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ഭൂപേഷ് ബാഗലാണ് പ്രതിവർഷം കർഷകർക്ക് ഏക്കറിന് പതിമൂവായിരം രൂപയാണ് സഹായമായിട്ട് ലഭിക്കുന്നത് അടുത്ത് നോക്കാം കുട്ടികൾക്കായി തേൻ അമൃത് ന്യൂട്രീഷൻ ബാർ സപ്ലൈ പദ്ധതി സപ്ലൈ ചെയ്യുന്ന പദ്ധതി തയ്യാറാക്കിയത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് ഏതാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് കുട്ടികൾക്കായി തേൻ അമൃത് ന്യൂട്രീഷൻ ബാർ സപ്ലൈ ചെയ്യുന്ന പദ്ധതി തയ്യാറാക്കിയത് അടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ആരാണ് അനുരാഗ് ശ്രീവാസ്തവയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വയ്ക്കുക അതായത് ഈ അടുത്ത് നേപ്പാൾ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ നമ്മുടെ ഉത്തരാഖണ്ഡിലെ മൂന്ന് പ്രദേശങ്ങളാണ് ഏതൊക്കെ ലിബുലെ കാലാപാനി ലിംബിയദുര ഏതൊക്കെയാണ് ലിബിയ സോറി ലിപുലെ കാലാപാനി ലിംബിയദുര എന്നിവ ഉത്തരാഖണ്ഡിലെ പ്രദേശങ്ങളാണ് ഇത് ഈ അടുത്ത് നേപ്പാൾ അവരുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പുതിയ രാഷ്ട്രീയ ഭൂപടം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവിൻ്റെ പേര് നോട്ട് ചെയ്ത് വയ്ക്കുക അനുരാഗ് ശ്രീവാസ്തവ ആരാണ് അനുരാഗ് ശ്രീവാസ്തവ ഈ അടുത്ത് നേപ്പാൾ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ഉത്തരാഖണ്ഡിലെ പ്രദേശങ്ങൾ ഏതാണ് ലിബുലെ കാലാപാനി ലിമ്പിയദുര അടുത്തു നോക്കാം അൽഷിമേസ് രോഗപ്രതിരോധത്തിനായി ട്രോജൻ പെപ്റ്റൈഡ് വികസിപ്പിച്ചെടുത്ത ഐ ഐ ടി ഏതാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് അൽഷിമേസ് രോഗപ്രതിരോധത്തിനായി ട്രോജൻ പെപ്റ്റൈഡ് വികസിപ്പിച്ചെടുത്തത് ഐ ഐ ടി ഗുവഹത്തിയാണ് ഇനി അറുപത് വയസ്സ് പൂർത്തിയായവർക്കായി എൽ ഐ സിയിലൂടെ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി വയവന്ദന യോജന എന്ന എന്നുവരെ ദീർപ്പിക്കാൻ ദീർഘിപ്പിക്കാനാണ് കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി അതായത് അറുപത് വയസ്സ് പൂർത്തിയായവർക്കായി എൽ ഐ സിയിലൂടെ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി വയവന്ദന യോജന അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ ദീർഘി ദീർഘിക്കാനാണ് എന്ത് ചെയ്യുന്നത് മന്ത്രിസഭ തീരുമാനിച്ചത് നോട്ട് ചെയ്ത് വയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി വയവന്ദന യോജന നീട്ടിക്കൊണ്ടു പോകുന്നത് അടുത്തു നോക്കാം ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ വൈറസ് എന്ന വിവാദ പരാമർശം ഉന്നയിച്ചത് നേപ്പാൾ നേപ്പാളിലെ പ്രധാനമന്ത്രിയായ ശർമ്മ ഒലിയാണ് എന്ത് ചെയ്തത് ഇന്ത്യൻ വൈറസ് എന്ന വിവാദപരമായ പരാമർശം ഉന്നയിച്ചത് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ സൂം വീഡിയോ കോളിലൂടെ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ് സിംഗപ്പൂർ ആണ് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ സൂം വീഡിയോ കോളിലൂടെ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ് സിംഗപ്പൂരാണ് അടുത്ത് നോക്കാം കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കാൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറങ്ങുന്ന ശ്രീചിത്ര വികസിപ്പിച്ചെടുത്ത കാന്തിക സൂക്ഷ്മ കണികകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആർ എൻ എ വേർതിരിക്കൽ കിറ്റിൻ്റെ പേരെന്താണ് അഗാപേ ചിത്ര മാഗ്ന എന്നാണ് നോട്ട് ചെയ്ത് വെക്കുക അഗാപേ ചിത്ര മാഗ്ന ആരുടേതാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിർമ്മിച്ച ഒരു വികസിപ്പിച്ചെടുത്ത കാന്തിക സൂക്ഷ്മ കണികകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആറ് എൻ എ വേർതിരിക്കൽ കിറ്റാണ് അത് വാണിജ്യ അടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതും കിറ്റിൻ്റെ പേര് പഠിക്കുക അഗാപേ ചിത്ര മഗ്ന അടുത്തത് ലോക സാംസ്കാരിക വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തൊന്നിനാണ് ലോക സാംസ്കാരിക വൈവിധ്യ ദിനം അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി നിയമിതനാവുന്നത് ആരാണ് ഡോക്ടർ ഹർഷവർദ്ധനാണ് ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി നിയമിതനാവുന്നത് ഡോക്ടർ ഹർഷവർദ്ധനാണ് നോട്ട് ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനാവുന്നത് ഡോക്ടർ ഹർഷവർദ്ധനാണ് അദ്ദേഹം ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ആരാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ ത്തി ഇരുപത് മെയ് ഇരുപത്തി ഒന്നിന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എത്രാം രക്തസാക്ഷിത വാർഷികമാണ് ഇരുപത്തി ഒൻപത് അദ്ദേഹം കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ രക്തസാക്ഷിത വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന മെയ് ഇരുപത്തി ഒന്നാം തീയതിയിലെ കറന്റ് അഫയേഴ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ അറിയാവുന്ന പോയിൻറ്റ്സ് ഉണ്ടാവും എന്നാലും നിങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുപോലെ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ പുതിയ പുതിയ കുറേ കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം താങ്ക്